ഈ അയൽക്കാരൊക്കെ തമ്മിൽ നല്ല ചങ്ങാതിമാരായിട്ട് ഇരിക്കുന്നതാണ് എപ്പോഴും ഏറ്റവും നല്ലത്. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ഓടി എത്തേണ്ടവർ അവരാണ്. അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങളോ സഹായങ്ങളോ ഒക്കെ വേണ്ടപ്പോൾ നമ്മൾ അങ്ങോട്ടും പോയി അവരെ സഹായിക്കാനുള്ള മനസ്സ് കാണിക്കുകയും വേണം. ഈ സുഖങ്ങളും ദുഃഖങ്ങളും ഒക്കെ പങ്കിടേണ്ട ആളുകളാണ് അയൽക്കാർ. അങ്ങനെയാണ് ഒരു നാട്ടു നടപ്പ്. പക്ഷേ എല്ലായിടത്തും അങ്ങനെയല്ല കാര്യങ്ങൾ എന്നുള്ളത് നമ്മളൊക്കെ കണ്ടറിഞ്ഞ് കേട്ടറിയുന്ന ആളുകളാണ്. ചിലപ്പോൾ നമ്മുടെ അയൽക്കാരുമായിട്ട് നമ്മൾ അത്ര ഈ ഒരു വാർത്ത കാണുന്ന നിങ്ങൾ പല ആളുകളും അത്ര ഒരു സ്വരച്ചേർച്ചിലായിരിക്കില്ല. നല്ല സ്നേഹത്തിലുള്ള ആളുകളും ഉണ്ടാവും. അയൽക്കാർ ശത്രുക്കളാകുന്ന നിരവധി സംഭവങ്ങൾ നമ്മൾ ദിനേന പത്രമാധ്യമങ്ങളിലൂടെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഒരിടത്തിലേക്ക് ഇപ്പം ഒരു മരത്തിൻ്റെ ചില്ല ചാഞ്ഞത് മുതൽ വഴിത്തർക്കം വരെ അതിനുള്ള പലപ്പോഴും വഴക്കിനുള്ളൊരു കാരണമായിട്ട് മാറാറുണ്ട്. അതുപോലൊരു കൂട്ടത്തല്ല് കോഴിക്കോട് തിക്കോടിയിലാണ് ഉണ്ടായത്. അതൊന്ന് കാണേണ്ട ഒരു കൂട്ടയടി തന്നെയാണ്. വഴിത്തർക്കമാണ് ഈ വിധത്തിലുള്ള കൂട്ടയടിയിൽ കലാശിച്ചത്. കയ്യിൽ കിട്ടിയ സാധനങ്ങളെല്ലാം വെച്ച് അയൽക്കാർ പരസ്പരം തല്ലി. തർക്കം നിലനിൽക്കുന്നതിനിടെ പ്രദേശത്തെ വീട്ടുകാർ മതിൽ കെട്ടുന്നതിനായി ജോലിക്കാരെ വിളിച്ചു. ഇവരെത്തി പണി തുടരുന്നതിനിടെയാണ് വാക്കേറ്റമുണ്ടായത്. ഉടനടി തല്ലുമാല. ജോലിക്ക് വന്നവർക്ക് വരെ കിട്ടി നല്ല ചൂടനടി. തല്ലുമാലയുടെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ്. കെ വി രാഹുലാണ് ചേരുന്നത്. രാഹുൽ, ഒരു അടി ഒന്ന് പൊട്ടിക്കിട്ടാൻ കാത്തിരുന്ന പോലെയാണ്. ഒരടി തുടങ്ങിയതുള്ളൂ, പിന്നെ എവിടെ നിന്നൊക്കെ ആരൊക്കെ ആർക്കിട്ടൊക്കെയാണ് അടിക്കുന്നത് ഒരു പിടുത്തമില്ല. ഇവരൊക്കെ അവർക്ക് തന്നെ ചിലപ്പം ബോധ്യം ഉണ്ടാവില്ല, അവർ ആരെയൊക്കെ അടിച്ചു, അവർക്ക് ആരുടെയൊക്കെ കഴിഞ്ഞ അടി കിട്ടിയെന്ന്. ഇപ്പോൾ ഈ വീഡിയോ എടുത്ത ആളൊക്കെ ഇപ്പോൾ ജീവനോടെ ഉണ്ടോ? ഷിഹാസ, ഗുഡ് ഈവനിങ്. എന്തായാലും നല്ല ചൂടനടിയാണ് അവിടെ തിക്കോടിയിൽ നടന്നിട്ടുള്ളത്. ഞാനത് ചൂടനടി എന്ന് പ്രത്യേകം എടുത്തു പറയാൻ കാരണം ഞാനൊന്ന് പുറത്തു പോയതാണ്. നല്ല മഴയാണ് കോഴിക്കോട് പെയ്തത്. അങ്ങനെ ഒന്ന് നനഞ്ഞു കയറി വന്ന സമയത്താണ് ഈ ചൂടനടിയെക്കുറിച്ച് വീണ്ടും പറയുന്നത്. അതുതന്നെ അയൽവാസികളാണ്, എന്താ തമാശക്ക് ട്രോളിൻ്റെ ഭാഷയിലൊക്കെ നമുക്ക് അറിഞ്ചം പുറഞ്ചം തല്ലുക എന്നൊക്കെ പറയാറുണ്ടല്ലോ, അതുപോലെ ആ പറയുന്നത് പോലെയുള്ള ഒരടിയായിപ്പോയി. അത് വഴിത്തർക്കമാണ് ഈ ഒരു രീതിയിലുള്ള അടിയിലേക്ക് എത്തിച്ചത്. അത് കൃത്യമായി മറ്റൊരാളത് ക്യാമറയിൽ പകർത്തുകയും അത് പിന്നീട് പ്രചരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ തിക്കോടിയിൽ അടിയുണ്ടാക്കിയ ആൾക്കാരെ എല്ലാവരും തന്നെ ഇപ്പോൾ കണ്ടാൽ ഒരുപക്ഷെ മനസ്സിലാക്കും എന്നതാണ് സ്ഥിതി. കാരണം ദൃശ്യങ്ങൾ ആ രീതിയിലാണ് പ്രചരിച്ചിട്ടുള്ളത്. ഇവിടെ വഴിവെട്ടുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് അടിപിടിയിൽ കലാശിച്ചത്. സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, ചെറിയ കുട്ടികളുണ്ട്, യുവാക്കളുണ്ട്. എല്ലാവരും കൈമേയ് മറന്ന് ഫുൾ ഇൻവോൾവ്മെൻറ്റോടുകൂടി ഈ അടിപിടിയിൽ പങ്കെടുത്തു എന്നതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ അകത്തൊരു ചേച്ചി അവിടെ ഉണ്ടായിരുന്ന ഒരു മടലൊക്കെ എടുത്തിട്ട് അടിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നവരുമുണ്ട്. പണിക്കാർ മതിൽ കെട്ടുന്നതിന് വേണ്ടി ഒരു കുടുംബം പണിക്കാരെ വിളിച്ചതാണ്. മതിൽ കെട്ടി അത് പുരോഗമിക്കുന്നതിനിടെയാണ് തർക്കമുണ്ടാകുന്നത്. തർക്കം ഈ പറഞ്ഞ അടിപിടിയിലേക്ക് എത്തി. പണിക്ക് വന്നവർക്കും കിട്ടി നല്ല അടിപൊളി അടി. അതായത് അടി ഈ തർക്കമുണ്ടായ ആളുകൾ മാത്രമല്ല, അയൽവക്കത്ത് ഉള്ള ആൾക്കാർ മാത്രമല്ല, പണിക്ക് വന്നവർക്കും നല്ല അടി കിട്ടിയിട്ടുണ്ട്. പണിക്കാരൻ വിളിച്ചു പറയുന്നുണ്ട് ഞാൻ പണിക്ക് വന്നതാണ്, എന്നെ തല്ലല്ലേ എന്ന്. അത് ആ ദൃശ്യങ്ങളിൽ ആ ഓഡിയോ റെക്കോർഡായിട്ടുമുണ്ട്. എന്തായാലും മറ്റു ജില്ലകളിൽ നിന്നൊക്കെ ഈ സമാന രീതിയിൽ, അതായത് പപ്പടം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞൊക്കെ അടിപൊളി ഉണ്ടായത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വാർത്തയിൽ കണ്ടതാണ്. അതുപോലെ കോഴിക്കോട് ജില്ലയും ഈ അടിയുടെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല എന്ന് അടി നല്ലപോലെ ഇപ്പൊ രാഹുൽ പറഞ്ഞ പോലെ വൈറലായിട്ടുണ്ട്. രാഹുൽ പറഞ്ഞ പോലെ തന്നെ ഒരാൾ പോലും മാറി നിന്നിട്ടില്ല. ഒരു ചേച്ചിയൊക്കെ ആവേശത്തോട് കൂടിയിട്ട് കൈ കിട്ടുന്ന എന്തും എടുത്ത് അടിക്കാൻ റെഡിയായിട്ട് ഒരു മടലൊക്കെ എടുത്തിട്ട് ഓടുന്നുണ്ട്. എന്താണെങ്കിലും നല്ല മുട്ടനടിയാണ് നടന്നത്. നാണക്കേടാണ്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കാൻ പരമാവധി ശ്രമിക്കേണ്ടതിന് പേരം അയൽക്കാർ ഇനി എത്രയോ കാലം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണേണ്ടവരാണ്, മുഖത്ത് നോക്കേണ്ടവരാണ്, സ്നേഹം പങ്കിടേണ്ടവരാണ്. എന്താണെങ്കിലും ഈ തമ്മിൽ തല്ല് കൂടുന്ന ആളുകൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ ഒരൊറ്റ നിമിഷം മതി നമ്മുടെയൊക്കെ ജീവിതം മാറി മറിയാൻ, ജീവിതം ഇല്ലാതാകാൻ. ഇനി